നമസ്കാരം പ്രാതൽ രാജാവിനെ പോലെ ഉച്ചഭക്ഷണം സാധാരണക്കാരനെ പോലെ അത്താഴം ഭിക്ഷക്കാരനെ പോലെ എന്നാണ് പൊതുവെ ആഹാരത്തിനെ കുറിച്ച് കാലാകാലങ്ങളായിട്ട് നമ്മൾ കേട്ട് വളർന്ന ഒരു ഉപദേശം ഇങ്ങനെ വേണം കഴിക്കാൻ ഇങ്ങനെ വേണം ആരോഗ്യത്തിനു വേണ്ടി നമ്മൾ ആഹാരം ഭക്ഷിക്കാൻ ഇങ്ങനെ വേണം പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വിടാൻ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം മിക്കവാറും എല്ലാവരും പ്രാതലിന് അതായത് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കുന്നു എത്ര കഴിക്കുന്നു എന്തിന്റെ കൂടെ കഴിക്കുന്നു എന്തുമൊക്കെയായി സംയോജിപ്പിച്ച് കഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണ ബോധ്യമാന്മാരാണ് ഉച്ച കുറിച്ച് എന്നാൽ അത്രയ്ക്കും ബോധം നമുക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മൾ ജോലി തിരക്കിലായിരിക്കും ഓട്ടത്തിൻ്റെ ഇടയിലായിരിക്കും അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്തെങ്കിലും അകത്താക്കും മാത്രമല്ല ഊണെന്ന് എന്ന് പറഞ്ഞാൽ ചോറാണ് മിക്കവാറും എല്ലാവർക്കും അപ്പോൾ ചോറ് കഴിച്ചു എന്ന് മാത്രമേ ഓർക്കാറുള്ളൂ അതിൻ്റെ കൂടെ എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഇന്നത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മയുണ്ടാവും ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് എന്താണോ എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും ഇന്നലെ ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു എന്ന് പറഞ്ഞാൽ പക്ഷേ ഓർമ്മയുണ്ടാവും എന്നാൽ മിനിയാണോ അതിൻ്റെ മുമ്പോ എന്താ കഴിച്ചത് ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ ചോറിൻ്റെ ചോറ് പറയുമെല്ലാവരും പക്ഷെ അതിൻ്റെ കൂടെ എന്താ കഴിച്ചു എന്നത് ഓർമ്മ നിൽക്കാറില്ല അതാണല്ലോ സത്യം ഓക്കെ ഇനി അത്താഴത്തിന്റെ കാര്യത്തിലേക്ക് പോവാം അത്താഴം ചിലർക്കെങ്കിലും വളരെ റിലാക്സ് ചെയ്ത് കുടുംബസമേതമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കഴിക്കാൻ സമയം കിട്ടുന്ന ഒരു ഒരു ആഹാരമാണ് അത്താഴം ചിലർക്കെങ്കിലും എന്നാൽ ബഹുഭൂരിപക്ഷവും അത്താഴം വളരെ കുറച്ച് നാമമാത്രമായ അത്താഴം കഴിച്ച് കിടന്നുറങ്ങുന്ന കൂട്ടത്തില്ല അത്താഴത്തിനെ കുറിച്ചും പലരും ഓർക്കാറില്ല കാരണം മിക്കവാറും എല്ലാ ദിവസവും ഒരേ അത്താഴമാണ് ബഹുഭൂരിപക്ഷവും കഴിക്കുന്നത് അതിപ്പോ ചപ്പാത്തി ആയിരിക്കാം രാത്രി എല്ലാം എപ്പോഴും ചപ്പാത്തി മാത്രമായിരിക്കും അപ്പം അതിൻ്റെ കൂടെ എന്താ കഴിച്ചെന്നുള്ള ഓർമ്മ നിൽക്കാറില്ല തലയിൽ നിന്ന് ഒഴുകി എന്നാൽ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞു തുടങ്ങിയ പോലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഒരു പ്രധാന ആഹാരമാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം കാരണം രക്തപരിശോധന നടത്തുന്ന എപ്പോഴും രാവിലെയാണ് അപ്പോൾ രാവിലെ ആറു മണി ഏഴ് മണിയോടെ ഫാസ്റ്റിംഗിന് ബ്ലഡ് സാമ്പിൾ കൊടുക്കുന്നു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്നിട്ട് ബ്ലഡ് സാമ്പിൾ കൊടുക്കാനായിട്ട് അതെപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട് അതിനാൽ അവർ വളരെ ബോധപൂർവം എന്തൊക്കെയാ കഴിക്കുന്നത് എന്ന് സൂക്ഷ്മം വീക്ഷിച്ച് വിലയിരുത്തിയിട്ടായിരിക്കും കഴിക്കുന്നത് അത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും ആണല്ലോ എന്നാൽ അവിടെ പല കൺഫ്യൂഷനും പലർക്കും ഉണ്ട് എന്ത് കഴിക്കണം എങ്ങനെ ആയിരിക്കണം കൃത്യമായ ഒരു പ്രാതൽ ഒരു പ്രമേഹ രോഗിക്കുള്ള പ്രാതൽ എങ്ങനെ ആയിരിക്കണം എന്തായിരിക്കണം എത്ര ആയിരിക്കണം എന്തിന്റെ കൂടെ ആയിരിക്കണം എത്ര വേഗത്തിൽ ഇത് കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് സോ വാട്ട് ഇസ് ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ എ ഡയബറ്റിക് അതാണ് ചോദ്യം അവിടെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് നടത്തുന്ന ചാനലാണ് ഈ ചാനലിൻ്റെ ആദ്യം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാം അങ്ങനത്തെ ഒരു ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല ബിക്കോസ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് ആൻ ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ എവ്രി എല്ലാവർക്കും ഐഡിയൽ അതായത് കൃത്യമായ പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല അത് പല 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 ഘടകങ്ങൾക്കും അനുസൃതമായി മാറിക്കൊണ്ടിരിക്കാം അപ്പം ചിലർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മറ്റു ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം ചിലർക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടാവാം ചിലവർക്ക് അതേ ഭക്ഷണം ഉണ്ടാക്കാൻ എളുപ്പമുണ്ടായിരിക്കില്ല അങ്ങനെ പല ടേസ്റ്റ് പ്രിഫറൻസസ് കൾച്ചറൽ ഔട്ട്ലുക്ക് അല്ലേ അങ്ങനെ പല കാര്യങ്ങളും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ പൊതുവെ ചില കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതൊരു ജനറൽ ആണ് ഒരു സ്പെസിഫിക് എനിക്ക് എനിക്കിത്രയും വർഷത്തെ പ്രമേഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കിതുണ്ട് എനിക്കിത് കഴിക്കാവോ അത് കഴിക്കാവോ എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കില്ല അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചും ഡോക്ടേഴ്സിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസും കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇനി പൊതുവെ പറയാം നമ്മുടെ പരമ്പരാഗതമായ പ്രാതൽ അപ്പോൾ ദിസ് ഇസ് പോയിന്റ് നമ്പർ വൺ ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക പരമ്പരാഗതമായ പ്രാതൽ പൊതുവെ വളരെ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് നിഷിദ്ധമല്ല പ്രമേഹ രോഗികൾക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതെത്ര കഴിക്കുന്നു എന്ത് കഴിക്കുന്നു എന്താണ് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിത രീതികൾ അതായത് വ്യായാമവും നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് ഉറക്കം നിങ്ങളുടെ തൊഴിൽ നിങ്ങളുടെ അത്തരത്തിൽ പല പല കല പല കാര്യങ്ങളും അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായ ഇഡ്ലി ദോശ പുട്ട് അത്തരത്തിലുള്ള പരമ്പ അതെല്ലാം നല്ലതാണ് പ്രൊവൈഡഡ് അപ്പൊ അവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ഇത് എന്തിന്റെ കൂടെ കഴിക്കുന്നു എത്രത്തോളം ഇത് ആരോഗ്യകരമാണ് എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് ഉദാഹരണം പുട്ടാണല്ലോ സർവ്വസാധാരണമായിട്ട് മിക്കവാറും എല്ലാവരും കഴിക്കുന്നത് പുട്ട് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പുട്ട് കുഴപ്പമില്ല എന്ന് പുട്ട് എന്ന് പറഞ്ഞുള്ളൂ പുട്ട് മാത്രം കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പുട്ടിൻ്റെ കൂടെ എന്ത് കഴിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും പുട്ട് അരിപ്പുട്ടാണ് ഉണ്ടാകുന്നത് പിന്നെ ഓഫ് കോഴ്സ് ഈ കാലത്ത് ഗോതമ്പ് പുട്ട് റാഗി പുട്ട് ഈ പുട്ട് ആ പുട്ട് പലരും ഉണ്ടാക്കുന്നുണ്ട് അത് വേറെ അതിൻ്റെ കൂടെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുട്ട് അതായത് മൂന്ന് കഷ്ണം പുട്ട് കഴിക്കുന്ന ആള് പോലും അതിന്റെ കൂടെ ആകെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ചെറിയ തവി മാത്രം പയറോ പരിപ്പോ കഴിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ എന്നിട്ട് നമ്മൾ പുട്ടിനെ കുറ്റം പറയും ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ അതല്ലേ നമ്മൾ ചെയ്യാറുള്ളത് പുട്ട് കഴിച്ചുകൊണ്ടാണ് എന്റെ ബ്ലഡ് ഷുഗർ കൂടിയത് മറ്റു ചെയ്യും പുട്ട് ഒരു കുറ്റി അതിൻ്റെ കൂടെ രണ്ട് പഴവും അപ്പോൾ കുട്ടും പഴവും ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ് പലരുടെയും ഈ ഫേവററ്റ് കൊള്ളാം ഫേവറേറ്റ് ഒക്കെ കൊള്ളാം പക്ഷേ അവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അരിപ്പുട്ടും പഴവും എന്നിട്ട് ഞാൻ അരിപ്പുട്ട് കഴിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത് എന്നിട്ട് ഷുഗർ കൂടി അല്ലെങ്കിൽ പഴം കഴിച്ചു അതുകൊണ്ടാണ് ഷുഗർ കൂടിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു വിവേകം ആണ് പ്രധാനമായിട്ടും വേണ്ടത് ഹാവിങ് സെറ്റ് ദാറ്റ് ഞാൻ ഒരിക്കലും ഈ സോ കോൾഡ് മോഡേൺ ബ്രേക്ക്ഫാസ്റ്റ് അതായത് കോൺഫ്ലേക്സ് ഓട്സ് അത് മാത്രം കഴിച്ച് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പൂർത്തിയാക്കണം എന്നൊരിക്കലും ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല കാരണം നമ്മുടെ ജീവിത രീതികൾക്ക് നമ്മുടെ ശരീരത്തിന് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ആഹാര രീതി തന്നെ ആയിരിക്കണം പ്രമേഹ രോഗികൾക്കും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ ആ ഒരു ശാസ്ത്രീയമായ കുറേ ശാസ്ത്രീയമായ തെളിവുകളുണ്ട് അതായത് ലോക്കലി ഗ്രോൺ ഫുഡ്സ് ഹൈ ഫൈബർ ആ അതിൻ്റെ ഹൈ ന്യൂട്രീഷണൽ കണ്ടൻറ്റ് ഉള്ളവയാണ് അതിന് അതിൻ്റെതായ ഗുണമുണ്ടെന്നുള്ളത് എത്രയോ ആയിരക്കണക്കിന് പഠനങ്ങളാൽ തെളിയിക്കപ്പെട്ട കാര്യമാണ് അതിനാൽ ലോക്കലി ഗ്രോൺ ലോക്കൽ ടേസ്റ്റിനു അനുയോജ്യമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് നല്ലത് പ്രാധാന്യം ഇനിയിപ്പോൾ എത്ര കഴിക്കണം എന്നാണ് ഇപ്പോൾ ഇഡ്ഡലി ദോശ പുട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റിന് ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചില രീതിയിൽ കമൻറ്റ് ഇട്ടേക്കാം ഞാൻ നൂൽപുട്ട് കഴിക്കുന്നുണ്ട് ഈ പുട്ട് കഴിക്കുന്നുണ്ട് ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ ഫൈനർ ഡീറ്റെയിൽസ് ജനറലി ഏറ്റവും കൂടുതൽ ഇഡ്ഡ്ലി ദോശ പുട്ട് കേരളത്തിൽ ആണല്ലോ അപ്പൊ ഈ മൂന്നിനെയും കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ഇഡ്ലിയും ദോശയും ഇഡ്ലീൻ ദോശയും ഭക്ഷണമാണോ യെസ് അരിയുടെ ഒരു പങ്ക് അതിലുണ്ട് ഒരു വിഹിതം തീർച്ചയായിട്ടും അതിലുണ്ട് എന്നാൽ അതിന്റെ കൂടെ ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത് പിന്നെ തീർന്നില്ല ദോശ ചുട്ടെടുക്കുമ്പോഴെങ്കിലും അതിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും നമ്മൾ ചേർക്കാറുണ്ട് അതിന്റെ മുകളിൽ ആണോ ചുട്ടെടുക്കുമ്പോ തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് ഇനി ശ്രദ്ധിക്കുക ഈ അരിയിലടങ്ങിയിട്ടില്ല ഇപ്പൊ നിങ്ങൾ അതിനാ അതിനെ കുറിച്ചാണല്ലോ ആശങ്കപ്പെടുന്നത് അതായത് അരി ഭക്ഷണമാണ് അതുകൊണ്ട് എൻ്റെ ബ്ലഡ് ഷുഗർ കൂടും എന്നുള്ളതാണ് എന്നാൽ ഈ ഉഴുങ്ങിൻ്റെ ഒരു അളവും കൂടി അതിലുള്ളതുകൊണ്ട് ഉഴുന്നും കൂടി ചേർക്കുന്നത് കൊണ്ടും പിന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർക്കുന്നതിൻ്റെ ഫലമായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ദോശ കാര്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കില്ല ബ്ലഡ് ഷുഗറിന് വ്യതിയാനങ്ങൾ ഉണ്ടാക്കില്ല അതാണ് പോയിന്റ് സോ ടേക്ക് ഹോം മെസ്സേജ് ആണ് ഇനിയിപ്പോൾ ഇഡ്ലിയിലേക്ക് പോവാം ഇഡ്ലി ആണല്ലോ അടുത്ത് ഏറ്റവും പ്രധാനം എൻ്റെ വീട്ടിൽ പണ്ടേ മുതൽ നമുക്കൊരു ശീലം എന്താണെന്ന് വെച്ചാൽ ഇഡ്ലിയോ അല്ലെങ്കിൽ ഇഡ്ഡലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് അതിൻ്റെയൊക്കെ മുകളില് തലയില് കൊണ്ട് ഒരു സ്പൂൺ നെയ്യ് പിടിപ്പിച്ചതിന് ശേഷം എന്നിട്ട് ആ നെയ്യ് എല്ലായിടത്തും ഇങ്ങനെ പരുത്തി പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് കഴിക്കുകയുള്ളൂ ഇന്ന് രാവിലെ ഞാൻ അതിൻ്റെ മീൻസ് ഇഡ്ലി വിഭാഗത്തിൽ പെട്ട ഒരു പലഹാരം കഴിച്ചിട്ടാണ് വരുന്നത് സന്തോ നമ്മുടെ ഭാഷയിൽ ഇഡ്ലി മാവ് കൊണ്ടുതന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് അതിൻ്റെ മുകളിൽ ഒരു സ്പൂണാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത് ഇത് ഞാൻ തുടങ്ങി വെച്ച രീതിയൊന്നുമല്ല കേട്ടോ പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവികരൊക്കെ ചെയ്തു വന്ന അവർക്ക് വിവരമുണ്ടായിരുന്നു തീർച്ചയായിട്ടും അവർക്ക് വിവരം ഉണ്ടായിരുന്നു അവരിതൊക്കെ ഉണ്ടാക്കുമെങ്കിലും അരിയും ഉഴുന്നും ഒക്കെ വെച്ച് ഇതുണ്ടാക്കുമെങ്കിലും അവർക്ക് അവർക്കറിയാമായിരുന്നു അതിൽ നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് അതിന് ഗുണം ഉണ്ടാകുന്നത് അരിയുടെ എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള അതായത് ബ്ലഡ് ഷുഗറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ വലിയൊരു പരിധി വരെ ഈ ഉഴുന്നും പിന്നെ ഈ നെയ്യും അതിനെ കുറയ്ക്കും അപ്പോൾ അവരെ ആ വിവേകം അവരെ ആ വിവരം നമുക്കില്ലാതെ പോയത് നമ്മുടെ കുറ്റം മാത്രമാണ് അല്ലേ നമ്മൾ ഈ രീതിയിൽ വേണം ആഹാരത്തിന് സമീപിക്കാൻ ഇപ്പോൾ പരസ്യങ്ങളിൽ പെട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് എന്നൊക്കെ പറഞ്ഞ് ഒരു രീതിയിലേക്ക് പോകുന്നത് അതിനോട് യാതൊരു യോജിപ്പില്ല ഇത്തരത്തിലുള്ള ഈ ന്യൂ ജെൻ അല്ലെങ്കിൽ സോ കോൾഡ് മോഡേൺ ഡയറ്റ്സിനോട് എനിക്ക് തീരെ ആഭിമുഖ്യമില്ല ഞാൻ അവയെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യൂല്ല അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സ് ഇപ്പോൾ ബ്രെഡും ഇതും അതൊക്കെ ചേർത്ത് കുറേ സ്പ്രെഡ്സ് ഒരുപാട് സ്പ്രെഡ്സ് ഉണ്ട് ഇപ്പോൾ പീനട്ട് ബട്ടർ ഉൾപ്പെടെ ഇതിലൊക്കെ പൂശി ഒരുപാട് സാധനങ്ങളുണ്ട് കുട്ടികൾക്ക് അതാണ് ടേസ്റ്റ് പല മുതിർന്നവർക്കും കാരണം അത് കൺവീനിയൻ്റ് ആണ് പക്ഷേ നമ്മൾ കൺവീനിയൻസിനെ കുറിച്ചല്ലോ ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന പ്രമേഹ രോഗികൾക്ക് അനുയോജ്യമായ ഏറ്റവും പോഷക സമൃദ്ധമായ ബ്രേക്ക്ഫസ്റ്റ് പ്രാതൽ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അപ്പം നമ്മൾ ഈ സംഭവം ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല നമ്മുടെ ചർച്ച വളരെ സിമ്പിൾ ഇഡ്ലി ദോശ പുട്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും മലയാളികൾ പ്രാതലിന് ഉപയോഗിക്കുന്ന മൂന്ന് പലഹാരങ്ങൾ ഇവയാണ് പിന്നെ ഓഫ് കോഴ്സ് പത്തിരി ഇടിയപ്പം വെള്ളയപ്പം പലതരത്തിലുള്ള അപ്പങ്ങൾ അതൊക്കെയുണ്ട് പക്ഷെ പൊതുവേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇത് മൂന്നുമായിരിക്കും അല്ലേ ആഴ്ചയിൽ ഏഴ് ദിവസത്തിൽ മിനിമം മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഒരു ശരാശരി മലയാളി വീട്ടിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് അതിൽ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ വളരെ വളരെ പ്രസക്തമാണ് എന്നുള്ളതിൽ നിങ്ങൾക്കും എനിക്കും സംശയമൊന്നുമില്ല അപ്പം ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അവലംബിച്ച് വന്ന ഒരു ജീവിത രീതി തന്നെ ആഹാര രീതി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വിശകലനം ചെയ്തിരിക്കുന്നത് ആണോ ഇനിയിപ്പോൾ അവസാനത്തെ ഒരു കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ ഇഡ്ഡലി ദോശ പുട്ട് അപ്പം ഞാൻ പുട്ടിനെ കുറിച്ച് അതിന്റെ അതിൻ്റെ കൂടെ പഴമോ അല്ലെങ്കിൽ പരിപ്പ് പയറ് അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു പഴം ഉപയോഗിക്കരുതെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ പുട്ടും പഴം ഒരുമിച്ച് കഴിച്ച് എൻ്റെ ബ്ലഡ് ഷുഗർ കൂടിയല്ലോ എന്ന് ഒരു കാര്യമില്ല അവിടെ പുട്ടിനെയോ അല്ലെങ്കിൽ പഴത്തിനോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ കുറച്ച് ഒരു നമ്മുടെ വിവേകം കാണിക്കണം ഇൻഫാക്ട് ഞാനൊക്കെ പുട്ടിൻ്റെ കൂടെ പയർ പരിപ്പ് ഇത്രയുണ്ടാവും പുട്ട് ഒരു ചെറിയ കഷ്ണമുണ്ടാവുള്ളു ഇപ്പം അറിയാലോ എൻ്റെ കോല ഇത് എങ്ങനെയായി എങ്ങനെ ഈ രീതിയിൽ എന്നുള്ളത് അതൊക്കെ വളരെ കുറച്ച് ഞാൻ കഴിക്കുള്ളൂ എന്നാൽ പയറും പരിപ്പൊക്കെ ഒരുപാട് കൂടുതലും എന്നിട്ട് അതിൻ്റെ കൂടെ നല്ല എണ്ണയിൽ വറുത്ത രണ്ട് പപ്പറും ഉണ്ടാവും ഇഡ്ഡലി കഴിക്കുമ്പോഴോ ഇഡ്ലിയുടെ മുകളിൽ നെയ്യ് ഉണ്ടാവും അതിൻ്റെ കൂടെ ചമ്മന്തിയോ സാമ്പാറോ എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഇനിയിപ്പോൾ ദോശയാണെങ്കിലോ ദോശ എപ്പോഴും ചുട്ടെടുക്കുമ്പോൾ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഉണ്ടാവും ഏതാനും തുള്ളി എങ്കിലും അതിൽ ചേർക്കാതെ ചുട്ടെടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ആണോ അതിൻ്റെ കൂടെ ആണെങ്കിലും ചമ്മന്തി ഇതൊക്കെ പരഭാ പരമ്പരാഗതമായിട്ടുള്ള ചേരുവകളാണ് അതിൻ്റെ കൂടെ ഇൻഫാക്ട് ചിലരുണ്ട് ഇതിൻ്റെ കൂടെ ദോശപ്പൊടി കഴിക്കുന്നു ദോശപ്പൊടി നല്ലതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് വീട്ടിലുണ്ടാക്കുന്ന ദോശപ്പൊടിയാണെങ്കിൽ അത്യുത്തമോ ഇൻഫാക്ട് ഒരു വളരെ സിമ്പിൾ റെസിപ്പി ഞാൻ വേറൊരു അവസരത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതാണ് നിലക്കടല കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ദോശപ്പൊടി വളരെ സിമ്പിളാണ് കുറച്ച് റോസ്റ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടില് അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണത് അതിൽ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം അതിൽ ഓൾറെഡി എണ്ണ മൈ എന്നാലും കുട്ടികൾക്ക് നല്ല ടേസ്റ്റ് മാത്രമല്ല ഹൈ പ്രോട്ടീൻ ആണ് അതിൽ ആവശ്യത്തിന് കാബ്സും ഉണ്ട് ആവശ്യത്തിന് ഫാറ്റ്സും ഉണ്ട് എല്ലാം ഉണ്ട് വളരെ വെൽ ബാലൻസ്ഡ് ആണ് നല്ല സ്വാദിഷ്ടവുമാണ് ദോശ ഇഡ്ലി ഈ പറയുന്ന സാധനങ്ങളോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ദോശപ്പൊടി അതിൻ്റെ റെസിപ്പി താല്പര്യം ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ താല്പര്യം ഇതിൽ പറയുക കേട്ടോ താല്പര്യം ഉണ്ടെന്ന് പറയുക തീർച്ചയായിട്ടും അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതിൻ്റെ പാചകവിധിയായിട്ട് വളരെ സിമ്പിൾ സാധനമാണ് ഓക്കെ അപ്പോൾ ദോശപ്പൊടി ചേർത്ത് കഴിച്ചാലും ഒന്നും കൂടി നല്ലതാണ് പ്രത്യേകിച്ച് ഹോം മെയ്ഡ് ദോശപ്പൊടിയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് നിങ്ങൾക്ക് നോ ഡൗട്ട് അബൌട്ടിറ്റ് അതിൽ എണ്ണ ചേർക്കുന്നുണ്ട് കൊളസ്ട്രോൾ കൂടുവോ കൂടില്ല പ്രൊവൈഡഡ് യു യൂസ് ഗുഡ് ക്വാളിറ്റി ഓയിൽ നിങ്ങൾ നല്ല വെളിച്ചെണ്ണ ഏതാനും തുള്ളി അതിൽ ചേർത്ത് ദോശപ്പൊടി കുഴച്ച് അതിൻ്റെ മീൻസ് ദോശയുടെ ഇഡ്ഡ്ലിയോട് കൂടെ കഴിച്ചു എന്ന് വിചാരിച്ച് നിങ്ങളുടെ കൊളസ്ട്രോളിനൊന്നും സംഭവിക്കില്ല സഹോദരി സഹോദരങ്ങളെ ഇത് രണ്ട് ഉറപ്പാണ് ഇത് റെക്കോർഡ് ചെയ്തു വെച്ചോളൂ ഇതിന്റെ പേരിൽ മാത്രം നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടില്ല ഇത് ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ് കൊളസ്ട്രോൾ കൂടും കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ പറയുന്നത് കൊളസ്ട്രോൾ എവിടെയാ എവിടെന്നാ വരുന്നെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞു പോയ എപ്പിസോഡുകൾക്കുള്ളിൽ വളരെ വിശദമായിട്ട് അതിലൊരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ദയവായി യു ചെക്ക് ഇറ്റ് ഔട്ട് അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ഇഡ്ലി ദോശ പുട്ട് ഒരു ശരാശരി മലയാളിയുടെ ഒരു ശരാശരി പ്രാതലിൻ്റെ എൺപത് തൊണ്ണൂറ് ശതമാനം ഇത് തന്നെയാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറ് ഇതിന് കുഴപ്പം വല്ലതും ഉണ്ടോ ഒരു കുഴപ്പമില്ല ഡോൺ ഗോ ഫോർ ദ മോഡേൺ സോ കോൾഡ് കൺവീനിയൻസ് നോ അതിൽ ഒരു റെക്കമെൻഡേഷനും എൻ്റെ വശത്ത് നിന്നില്ല പിന്നെ ഫ്രൂട്ട്സ് കഴിക്കണോ പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് കഴിക്കണം തീർച്ചയായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമോ മുമ്പോ അത് മുമ്പോ ശേഷമോ എന്നുള്ളതിനെ കുറിച്ചും കുറേ ഡിബേറ്റ് ഒക്കെ ഉണ്ട് മുമ്പ് കഴിക്കുന്നതാണ് അതിന് ശേഷമാണോന്നല്ല അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഫ്രൂട്ട്സ് കഴിക്കാവോ തീർച്ചയായിട്ടും കഴിക്കാം ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട പ്രാതലിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പഴം പുഴുങ്ങിയത് പഴം പുഴുങ്ങിയത് കഴിക്കാമോ എക്കേയും കഴിക്കാം പക്ഷെ എത്ര കഴിക്കണം അവിടെയാണോ നമുക്ക് ബോധം വേണ്ടത് പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ഒരു ശരാശരി നേന്ത്രപ്പഴത്തിൻ്റെ പകുതിയെ പുഴുങ്ങി കഴിക്കാവൂ മുഴുവൻ നേത്രപ്പഴം നോട്ട് അലൗഡ് നിങ്ങൾ ഡയബറ്റിക് അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ട് ഡയബറ്റിക് അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് പൊടുങ്ങിയ നേന്ത്രപ്പഴം ഒരു ഫുൾ നേന്ത്രപ്പഴം കഴിക്കുന്ന വിചാരിച്ചൊന്നും സംഭവിക്കില്ല ഓഫ്കോഴ്സ് അതിൻ്റെ കൂടെ കഴിക്കുന്ന ബാക്കിയുള്ള ഭക്ഷണം ബിക്കോസ് എന്തൊക്കെ പറഞ്ഞാലും നല്ല പഴുത്ത നേന്ത്രപ്പഴത്തിൽ ഹൈ സിമ്പിൾ ഷുഗേഴ്സ് ഉണ്ട് അതിൽ ഫൈബറും ഉണ്ട് വേറെ കുറെ ന്യൂട്രീഷനും ഉണ്ട് അത് ശരിയാണ് പക്ഷെ ഹൈ സിമ്പിൾ ഷുഗേഴ്സ് അതിലുണ്ടെന്നുള്ളതിലും കുറിച്ച് യാതൊരു സംശയമില്ല അപ്പൊ ദാറ്റ് കാൻ സ്പൈക്ക് യുവർ ബ്ലഡ് ഷുഗേഴ്സ് അത് പറയേണ്ടി തന്നെ വരും അപ്പൊ ഓരോ ഭക്ഷണത്തിനെയും ഇവിടെ കീറി മുറിക്കുന്നില്ല പൊതുവേ ഉള്ളത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിലോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളോ എന്തെങ്കിലും പങ്കുവെക്കാൻ ദയവായിട്ട് അറിയിക്കുക ആൻഡ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മൾ ആറ് ലക്ഷം ആറര ലക്ഷം റിയൽ ടൈം വ്യൂസ് എത്തി എന്നാലും ഇരുപത്തിനാല് ശതമാനം ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് വളരെ നിരാശാജനകമാണ് പറയാണ്ട് വയ്യ ദയവായി എന്നുവച്ചാൽ എഴുപത്തിയാറ് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇത് കാണും വിട്ടുകളയും അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവർ നോട്ടിഫിക്കേഷൻ അയക്കണം ആ ഒരു ബെൽ അയക്കണം ഒരു മണി പോലെ കാണിച്ചിട്ടുണ്ട് അത് പ്രസ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം എല്ലാവർക്കും ഒരു ഒരു സാധാരണക്കാരന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത് നന്ദി നമസ്കാരം